ആൾക്കാരൊട്ടും പ്രതീക്ഷിക്കത്തില്ല. ഒരുപാട് തന്നെ ഇത്രയും മത്തിലുള്ള ആളെ വെച്ച് എങ്ങനെ ഫീമെയിൽ ഗെറ്റപ്പ് ചെയ്യും? എൻ്റെ അടുത്ത് ജയറാമേട്ടൻ വിളിച്ചു പറഞ്ഞാൽ അത് ഗംഭീരമാകുന്നു. പാർവതി ചേച്ചി എന്നെ വിളിച്ചു ചോദിച്ചു, ഉണ്ണിയെ വെച്ച് നിങ്ങൾ എങ്ങനെ ഫീമെയിൽ ചെയ്യും ഇത്രയും മസിലും ഇത്രയും സംഭവം ഒക്കെ ആയിട്ട് വെച്ച്? അല്ല ഉണ്ണി, മസില് ഭയങ്കരമായിട്ട് മസില് ഡൗൺ ചെയ്തു, അതിന് വേണ്ടിയിട്ട് മസില് ഡൗൺ ചെയ്തു, അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ ഉണ്ണിയുടെ അടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫീമെയിൽ ഗെറ്റപ്പുണ്ട്, അത് പടത്തിലൊരു ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ടേണിംഗ് പോയിന്റ് വരുന്ന ഒരു ഏരിയയിലാണ്, അങ്ങനെ ഒരു ഫീമെയിൽ ഗെറ്റപ്പ് ഈ ക്യാരക്ടറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് ഓക്കെ ഭായി നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യുമ്പോൾ മറ്റേ പിരികൊക്കെ എടുക്കണം, ഫുൾ ഇത് ചെയ്യണം, ഞാൻ 100% ചെയ്യാം. പക്ഷെ പുള്ളി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മേക്കപ്പ് മാനെ വിളിച്ചു, പ്രദീപരംഗനാണ് ചെയ്തിരിക്കുന്നത്, പുള്ളി നന്നായിട്ട് നല്ലൊരു പുള്ളിയുടെ ഒരു പ്രൊഫഷണലിസം ഇതിന് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണ്ണി അന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ബൈ ഒരു നമ്മളിത് സംഭവം ഓക്കെ, പക്ഷേ ഈ സീക്വൻസിന് നിങ്ങളൊരു പ്ലാൻ ബി കണ്ടുവെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് പ്ലാൻ ബി? അല്ല, ഇതിന് പകരം വേറൊരു സീക്വൻസും കൂടെ ആലോചിച്ച് വെക്കണം ഈ ട്വിസ്റ്റിന്. ഒരു പക്ഷേ ഞാൻ മേക്കപ്പ് ചെയ്ത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല, അത് സിനിമയ്ക്ക് ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യും, ചീറ്റിപ്പോവാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ അല്ല ഉണ്ണി അതങ്ങനെ പറ്റത്തില്ല, എന്തായാലും 100% അത് ഓക്കെ. അല്ല അല്ല അല്ല, അതല്ല, ഫേസിലാണ്. ഉണ്ണിയുടെ മുഖത്തേക്ക് നമ്മൾ സൂക്ഷിച്ച് കണ്ണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൗന്ദര്യമുള്ളൊരു പെണ്ണ് ഉണ്ട്. പക്ഷേ ഉണ്ണി ആ മേക്കപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് ശരിക്കും ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങിയൊക്കെ താഴേക്ക് വരുമ്പോൾ ഇതൊരു ലേഡി തന്നെയാണെന്നാണ് വിചാരിച്ചത്. നമ്മൾ പറഞ്ഞ ആർട്ട് ഡയറക്ടർ പുറത്ത് താഴെ വലിയൊരു സെറ്റ് വർക്കിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ആ സോങ്ങിൻ്റെ ഒരു ചെറിയ ഷോട്ട് നമുക്ക് എടുക്കണം, ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്, ഏ ഇതേതാണ് സത്യം, ശരിക്കും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, മനസ്സിലായി. ജയറാമേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇതിന് മുമ്പുള്ള 3 സിനിമകളിലും ജയറാമേട്ടൻ ഉണ്ടായിരുന്നു. ഉണ്ണി അച്ചാൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഉണ്ണിയെ എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയിലേക്ക് സെലക്ട് ചെയ്യാൻ? അച്ചാൻസിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഈ ഉണ്ണിയുമായിട്ടുള്ളൊരു ഒരു സൗഹൃദം, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളുടെ ഒരു വേവ് ലെങ്ത്, അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കൊരു ശരിക്കും ഒരു ഫിലിം മേക്കറും ആക്ടറും ഒരേ രീതിയിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനൊക്കെ ഇത്രയും വർഷമായിട്ട് ഉണ്ടായ സിനിമകൾക്കാൾ എത്രയോ ഇരട്ടിയാണ് പ്രൊജക്റ്റ് ആവാതെ പോയ ഇതുകൾ. അപ്പോൾ ഒരു അച്ചാൻസിൻ്റെ സമയത്താണെങ്കിലും അച്ചാൻസിന് ശേഷം ഉണ്ണ ഇമ്മീഡിയറ്റ് അങ്ങനെ ഉണ്ണിയായിട്ട് പണം ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തൊന്നും ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ലാസ്റ്റ് സമയത്ത് നമ്മൾ സംസാരിച്ച ഏരിയ ഒരു ത്രില്ലർ മൂവി, ഒരു മലയാളത്തിലൊരു ഭയങ്കര എക്സ്ട്രീം ത്രില്ലർ ചെയ്യണം, മലയാളത്തിലൊരു എക്സ്ട്രീം റൊമാൻറ്റിക് സിനിമ ചെയ്യണം എന്നൊക്കെ ആലോചിച്ച കൂട്ടത്തിൽ ഞാൻ യാദൃശ്യമായിട്ട് ഉണ്ണിയുടെ അടുത്ത് ഈ സബ്ജക്റ്റ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഭായി അടുത്ത് എനിക്ക് ഈ പണം ചെയ്യണം, നമുക്കിത് ചെയ്യാം, ഞാനതിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ത്രൂ ഔട്ട് ഒരു എനിക്കൊരു എന്താണ് നമ്മളൊരു ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മളൊരു അനിയൻ എന്ന പോലെ തന്നെയാണ്. ഫുൾ ടൈം ഇപ്പോൾ എറണാകുളത്തുണ്ടെങ്കിൽ ഉണ്ണി നമ്മളോടൊപ്പം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ സിനിമയെപ്പറ്റി മാത്രമാണ്, വേറെ ഒന്നും വിഷയങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അതൊരു ഒരു സിനിമ ഉണ്ടാവാനും സിനിമയല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഞാനും സുധീർഭായും തമ്മിലുള്ളൊരു 15 വർഷമായിട്ടുള്ള അടുപ്പമുണ്ട്. നമ്മൾ ഫോൺ ചെയ്താലും എന്ത് പറഞ്ഞാലും സംസാരിക്കുന്ന സിനിമയെ പറ്റിയാണ്, കണ്ട സിനിമകളെ പറ്റി, കണ്ട ഓരോ ലാംഗ്വേജിലെ സിനിമകളെ പറ്റി, അല്ലെങ്കിൽ പുള്ളി ചെയ്ത സിനിമയെ പറ്റി, ചെയ്യാൻ പോകുന്ന സിനിമയെ പറ്റിയൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ അടുത്ത് ഞങ്ങൾ ഇതുവരെ എൻ്റെ ഫസ്റ്റ് എൻ്റെ 4 പഴഞ്ചേട്ടും ഇതിലാണ് ആദ്യമായിട്ട് സുധീർഭായി അഭിനയിക്കുന്നത്. ഒരു സൗഹൃദമുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കൊരു ക്യാരക്ടർ തന്നിട്ടില്ലല്ലോ, ആ സിനിമ ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടും വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ കൂടെയുള്ള ആളുകളുടെ ഒക്കെ ഒരു സപ്പോർട്ടും എങ്ങനെ ഉണ്ടായിരുന്നു സുധീരേട്ടാ ഈ സിനിമയില്? എല്ലാവരും നല്ല പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഉണ്ണിയുടെയാണ്. ഉണ്ണിയുടെ കൂടെ ആയിരുന്നു കോമ്പിനേഷൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ അതിൽ പറയുന്നില്ല, ഞാൻ സെപ്പറേറ്റ് നിന്ന് കളിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതിലാണ് സിനിമ. ഞാൻ അതാ പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ ആരുമായിട്ട് കോമ്പിനേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് നിൽക്കുന്ന കഥാപാത്രമാണ്. ഞാൻ ഈ ഒരു നമ്മുടെ സിനിമയുടെ വിശേഷങ്ങളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറുകയാണ്. കാരണം ഇപ്പം നമ്മുടെ വിഷു സമയമാണ്. അപ്പോൾ എന്തായാലും എല്ലാ ആളുകൾക്കും വിഷുവിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന നല്ലൊരു ഓർമ്മയുണ്ടാവും. ഇപ്പോൾ കുട്ടിക്കാലത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷു ഓർമ്മ അതും സുധീരേട്ടന് നിന്ന് കൊടുക്കാം. വിഷുക്കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പഴയ നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ വിഷുവാണ് വിഷു. ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഈ ന്യൂ ജനറേഷൻ ആയതിന് ശേഷം ആ വിഷുവിൻ്റെ ആ ഇതൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് വിഷു സത്യം അതൊക്കെ ഈ പടക്കം പൊട്ടിക്കൽ വരെ വെറും ആർട്ടിഫിഷ്യലായി മാറി. മുമ്പൊക്കെ ആ ഓലപ്പടക്കത്തിൻ്റെ സൗണ്ട് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോഴൊക്കെ എന്താ പറയുക, മുഴുവൻ ഈ ചൈനീസ് പടക്കം എന്തൊക്കെയോ ബഹളം കാണിക്കുന്നതല്ലാതെ അന്നൊക്കെ ആയിരുന്നു വിഷു. ആ ഒരു പാൽക്കഞ്ഞിയും ആ ഒരു എന്താ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇന്നത്തെ ഇതിനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി കണ്ണഞ്ചി പറയാം.
അത് തന്നെയാണ് തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പത്തിൽ വിഷുവാണ് ഓർക്കുന്നത്. കാരണം താമരക്കുളം ആലപ്പുഴ ജില്ല തുടങ്ങുന്ന സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കൃഷിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിളവെടുപ്പിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ആ സ്കൂള് വെക്കേഷൻ അല്ലെങ്കിൽ അത് ആ സമയത്ത് ആണ്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ ആ സമയത്ത് കൊയ്ത്തിൻ്റെ സമയത്ത് കൊയ്ത് കറ്റയൊക്കെ വലിയ ലോറിയുടെ മുകളിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. പോയി ജംഗ്ഷനിൽ പോയി ലോറി വിളിച്ചുകൊണ്ട് വന്ന് ആ ലോറിയുടെ മേളിൽ കയറി ഇരുന്നിട്ട് വന്നിട്ട് ഇറങ്ങുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പോയി മരത്തിലൊക്കെ കയറിയിട്ട് കൊന്നപ്പൂ പറിച്ചുകൊണ്ട് വരുന്നു. രാവിലെ അമ്മ കണ്ണ് പൊത്തി പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയി കണി കാണിക്കുന്നു. പിന്നെ കൈനീട്ടം കിട്ടും. അതാണ് എല്ലാം അച്ഛൻ്റെ അതെ അന്ന് നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റതാണ്. അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം കിട്ടും. വിഷുവിനിറങ്ങുന്ന സിനിമ കാണാൻ വേണ്ടിയിട്ട് ആരും അറിയാതെ പോവാം. അതാണ് അന്നത്തെ ഒരു വിഷു. അന്ന് ഇപ്പോൾ ഒന്നും അങ്ങനെ വിഷുവില്ല. ഇപ്പോൾ എല്ലാം വളരെ എല്ലാം എന്താണ്, പണ്ട് നമ്മൾ ഓരോ സാധനമാണെങ്കിൽ മാങ്ങ ഒരിടത്തു നിന്ന് എടുക്കുന്നു, ചക്ക ഒരിടത്തു നിന്ന് എടുക്കുന്നു, അതെടുക്കുന്നു, അത് കൊണ്ടുവരുന്നത് തന്നെ ഒരു ആഘോഷമാണ്. കൊന്നപ്പൂ പോയി പറിച്ചല്ലേ ഫ്രണ്ട്സുമായിട്ട് പോയി അവിടെ അത് കൊണ്ടുവെക്കുന്നു. ഇതിപ്പോൾ എന്താണ്, 100 രൂപ കൊടുക്കുന്നു, ഒരു കൊന്ന കിറ്റ് വാങ്ങിക്കുന്നു, കിറ്റ് വാങ്ങിച്ച് കൊണ്ടുവെക്കുന്നു, അത് കാണുന്നു. മറ്റേന്ന് വെച്ചാൽ അതൊരു അന്ന് വിഷുവിൻ്റെ അന്ന് രാവിലെ കണി കാണാൻ വേണ്ടി ആൾക്കാർ വരും, അന്ന് വൈകുന്നേരം കളിക്കാൻ പോവും. അല്ലെങ്കിൽ ചിലപ്പം വീട്ടിലൊക്കെ വർഷത്തിൽ ഒരു വർഷം ആയിരിക്കും വിഷുവിന് ഒരു സിനിമ കാണാൻ വേണ്ടി കൊണ്ടുപോകും. അതൊക്കെ ഒരു വലിയ അന്ന് വിഷു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആഘോഷമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ടെലിവിഷൻ ചാനലിൽ രാവിലെ മുതൽ സ്പെഷ്യൽ പ്രോഗ്രാംസുകൾ കാണും, ആൾക്കാരത് കണ്ടുകൊണ്ടിരിക്കും, അത് മാത്രമാണ് തോന്നുന്നു.